കാലം ഇതാ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ക്രിസ്മസ് വളരെ സന്തോഷത്തിൻ്റെ ഒരു സുദിനമാണ്. നമുക്കായി ഒരു രക്ഷകൻ കാലിത്തൊഴുത്തിൽ പിറന്നതിൻ്റെ ഒരു പുണ്യദിനം. ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പിറക്കാൻ ഇടം തേടി നടക്കുന്ന പരിശുദ്ധ അമ്മയും അവസ്ഥ പിതാവിനെയും. കുടിൽ മുതൽ കൊട്ടാരം വരെ ഇതാ ഉണ്ണിക്ക് പിറക്കാൻ ഒരു ഇടം നോക്കി മുട്ടുന്ന അവസ്ഥ പിതാവ്. കൊട്ടാരങ്ങളും കുടിലുകളും നിഷേധിക്കപ്പെടുമ്പോൾ ഈശോയ്ക്ക് പിറക്കാൻ ഇടം കിട്ടിയത് വെറുമൊരു കാലിത്തൊഴുത്താണ്. കുടിലും കൊട്ടാരത്തിലും ഇടമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് അവന് പിറക്കാൻ പറ്റിയ പരിശുദ്ധി എങ്ങും അവന് കണ്ടെത്താൻ പറ്റിയില്ല. അതാണെന്ന് യാഥാർത്ഥ്യം. നീ ചിന്തിച്ച് നോക്കി, പരിശുദ്ധനായവനെ ഹൃദയത്തിലേറ്റുവാങ്ങാൻ പരിശുദ്ധി നിറഞ്ഞൊരു ഹൃദയം പരിശുദ്ധ അമ്മയും ദൈവം കണ്ടു. കാലിത്തൊഴുത്തിൽ ദൈവത്തിന് പിറക്കാൻ പറ്റുന്ന പരിശുദ്ധ ഇടമായി ദൈവം കണ്ടപ്പോൾ അവിടെ ദൈവത്തിന് പിറക്കാൻ കാലിത്തൊഴുത്ത്, ആ കാലിത്തൊഴുത്തിലാണ് ഈശോ വന്ന് പിറക്കുന്നത്. ബദ്ലേഹിമിലെ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ലോകം മുഴുവൻ്റെ മേൽ ഇതാ വലിയ അലയായി ആഞ്ഞടിക്കുന്ന ഒരു സുദിനം. ഒന്ന് ചിന്തിച്ചു നോക്കി, ബദ്ലേഹിമിൽ ഒരു കാലിത്തൊഴുത്തിൽ പിറന്നവൻ ഇതാ ലോകം മുഴുവൻ്റെ മേലും ഇതാ പ്രകാശമായിട്ട് മാറുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഒരു ദൈവാനുഭവം കടന്നു വന്നാൽ ആ ദൈവാനുഭവം നമ്മുടെ ജീവിതത്തെ മുഴുവൻ അടിമുടി മാറ്റിമറിക്കുന്നത് പോലെ ജീവിതത്തിൽ കാലിത്തൊഴുത്തിൽ പിറന്നവൻ ലോകത്തിൻ്റെ മുഴുവൻ്റെയും മേൽ വലിയ ദൈവ സാന്നിധ്യമായി മാറുക. എങ്ങനെയാണ് സംഭവിക്കുക എന്ന് ചിന്തിച്ച് നോക്കി, ഒരു ശരീരത്തിൽ ഒരു രോഗം വന്നാൽ നമ്മൾ ആശുപത്രിയിൽ പോകും, ഡോക്ടറെ കാണും, ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞാൽ ശരീരത്തിലെ ഒരു ഭാഗത്തെടുക്കുന്ന ഇഞ്ചക്ഷൻ നിമിഷ നേരം കൊണ്ട് അത് ശരീരം മുഴുവൻ അത് കത്തിപ്പടരുകയാണ്. അപ്പോൾ ബദ്ലേഹമിലെ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ അവിടെ ഒതുങ്ങുന്നതായിരുന്നില്ല, ലോകം മുഴുവനുള്ള സകല മക്കളിലേക്ക് രക്ഷയൊഴുകാൻ ദൈവത്തിൻ്റെ വലിയ ഇടപെടലായിരുന്നു ബദ്ലേഹമിലെ കാലിത്തൊഴുത്തിലെ ഉണ്ണീശോയുടെ ജനനം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈശോ ഒരു അനുഭവമായി മാറുമ്പോൾ നമ്മിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വെളിച്ചമല്ല, നമ്മൾ കണ്ടുമുട്ടുന്നവരിലും നമ്മുടെ ജീവിതത്തിൽ ഇതാ നമ്മെ സ്വാധീനിക്കുന്നവരിലും യേശുവാകുന്ന പ്രകാശം ഇതാ പങ്കുവയ്ക്കുന്ന രീതിയിൽ വലിയ ദൈവാഭിഷേകത്തോടെ ദൈവാനുഭവത്തോടെ ജീവിക്കുന്ന ജീവിതമായി നമ്മുടെ ജീവിതം മാറും ഓരോ ദൈവാനുഭവവും. അങ്ങനെയെങ്കിൽ ഈ ക്രിസ്മസ് കാലയളവിൽ ഈശോയുടെ തിരുപ്പിറവിയെ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ദേശത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയാൻ ആഴമായ ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു ക്രിസ്മസ് രാവ് ആശംസിക്കുന്നു.